ജമ്മു കാശ്മീരിൽ സുന്ദർഭനി സെക്ടറിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ ശ്രീജിത്തിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാനത്തിൽ ജമീല എംഎൽഎ. രാജ്യത്തിനുവേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ശ്രീജിത്തിന്റെ വീരചരമ വാർത്ത ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയതായും എംഎൽഎ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളിയായ ശ്രീജിത്തിന്റെ ഭൗതിക ശരീരവുമായി നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ഇപ്പോൾ എംഎൽഎ ശ്രീ കാനത്തിൽ ജമീല നമ്മളോടൊപ്പമുണ്ട്. മാഡം, ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ എങ്ങനെയാണ്? നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം കറക്റ്റായിട്ട് നമുക്കൊരു സമയം അറിയില്ല. ഇന്ന് 12:30 കാശ്മീരിൽ നിന്നും അവിടെയുള്ള പ്രൊസീജിയറെല്ലാം തന്നെ കഴിഞ്ഞെടുക്കും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് എത്തുന്ന ഒരു സമയം കറക്റ്റായിട്ട് അറിയില്ല. ഈ സമയത്തും കലക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, കൃത്യമായിട്ടുള്ള ഒരു സമയം അറിയില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഈ സമയം ഇവിടെ നടക്കും. ഇന്ന് നല്ല മഴയും കൂടെയാണ്. എന്നിരുന്നാലും കോഴിക്കോട് ജില്ല മൊത്തം, പ്രത്യേകിച്ച് കൊയിലാണ്ടി മണ്ഡലത്തിലെല്ലാം തന്നെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതുവരെയും വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. മാർച്ച് മാസമായിരുന്നു ശ്രീജിത്ത് നാട്ടിൽ വന്ന് പോയിട്ടുള്ളത്. വളരെ നല്ല ഒരു വ്യക്തി. നാട്ടിൽ വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന, സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീജിത്ത്. മുമ്പ് തിരുവങ്ങൂരായിരുന്നു താമസമെങ്കിലും ഈ അടുത്ത കാലമാണ് പൂക്കാടിലേക്ക് മാറിയിട്ടുള്ളത്. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീജിത്ത്. ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആകെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ മണ്ഡലത്തിലും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും എല്ലാം തന്നെ. നമ്മുടെ ജില്ലയിൽ തന്നെ ഈ ഒരു സൈനിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കൂട്ടായ്മകളിലൊക്കെ വളരെ സജീവമായിരുന്നു ശ്രീജിത്ത്. അത്തരത്തിൽ ഓർക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത്. അതെ, നമ്മുടെ ജില്ലയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഓരോ സമയങ്ങളിലും നാട്ടിൽ ലീവിന് വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഇടപെടുന്ന ഒരു സ്ഥിതിയാണ് ശ്രീജിത്ത്. ശ്രീജിത്തിൻ്റെ കുടുംബവും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും മനസ്സ് ശ്രീജിത്തിൻ്റെ ഈ വിവരം അറിഞ്ഞപ്പോൾ വലിയ ഞെടുക്കമാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും വേണ്ടപ്പെട്ട എല്ലാവർക്കും അത്രയും കാര്യമായിരുന്നു ശ്രീജിത്ത്. ഈ നിര്യാണം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു എന്നുള്ളതാണ്. ഭാര്യയും 2 കുട്ടികളുമാണ് ശ്രീജിത്തിനുള്ളത്. നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഇന്ന് പത്രം പോലും നിർത്തിയിട്ടാണ് വീട്ടുകാരെ അറിയിക്കാതെ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്കും എന്തായാലും അറിയും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അതിൻ്റെ ഒരു സമയം, നമുക്ക് എത്തുന്ന ഒരു സമയം ഇതുവരെ കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. തീർച്ചയായും എംഎൽഎ ആയ കാനത്തിൽ ജമീല സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തെ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു വീര ജവാന്റെ ആ ഒരു വീരമൃത്യു വരിച്ച വാർത്ത. ഏതായാലും ഭൗതിക ശരീരം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൃത്യമായ സമയം എപ്പോഴാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ജനപ്രതിനിധികളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം ഉപശ്രുതി അക്ബർ, കൈരളി ന്യൂസ്.